ഇപ്പൊ അവർക്കൊരു അവസരം കിട്ടിയിരിക്കുകയാണ്. കാര്യം തൊഴിലാളികളെ എങ്ങനെയെല്ലാം ദ്രോഹിക്കാം. ഇതിന്റെ ആദ്യ ചുവടുന്ന രാജ്യരക്ഷാ ഉപകരണങ്ങൾ പോലും സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാര്യം അവരുടെ ടെക്നോളജി ഇവിടെ കൊണ്ടുവരും. കേന്ദ്ര ഗവൺമെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ തെറ്റാണെന്നും അവ പുനഃപരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധങ്ങളായ പ്രതിപക്ഷ തൊഴിലാളി യൂണിയനുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഇന്ത്യയിലുടനീളം ആരംഭിച്ചിട്ടുള്ള പ്രതിഷേധ സമര പരിപാടികളുടെ ഭാഗമായി കിളിമാനൂർ പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ BMS ഒഴികെയുള്ള വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതാക്കൾ പങ്കെടുത്ത് പ്രതീകാത്മക പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. INTUC ജില്ലാ സെക്രട്ടറി ശ്രീനാരകംകോട് ജോണിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രസ്തുത സമരം CITU ജില്ലാ വൈസ് പ്രസിഡന്റ് മടവൂർ അനിൽ ഉദ്ഘാടനം ചെയ്തു. AITUC മണ്ഡലം പ്രസിഡന്റ് BS റജി സ്വാഗതം ചെയ്തു. മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെ സംബന്ധിച്ച്, പാവപ്പെട്ട ആ മേഖലയിൽ പണിയെടുക്കുന്ന ആരോഗ്യ പ്രവർത്തകരെ സംബന്ധിച്ച്, അവരെ ഒന്നും കാണാത്ത സമയത്ത് ഗവൺമെന്റിന്റെ ഭാഗമായുള്ള പല സംസ്ഥാനങ്ങളിലെയും BJP ഗവൺമെന്റുകൾ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് തൊഴിലാളികളെയും തൊഴിലാളി നേതാക്കന്മാരെയും വകവരുത്തുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ ആ സംസ്ഥാനങ്ങളിൽ കൊണ്ടുവന്ന പുതിയ തൊഴിൽ നിയമങ്ങളെ സംബന്ധിച്ച് 8 മണിക്കൂർ വ്യാപകമായിട്ട് BMS ഒഴികെയുള്ള മുഴുവൻ ട്രേഡ് യൂണിയൻ സംഘടനകളുടെയും നേതൃത്വത്തിൽ കേന്ദ്രം ഭരിക്കുന്ന NDA ഗവൺമെൻറ്റിൻ്റെ തെറ്റായിട്ടുള്ള തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള നടപടികൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പ്രതീകാത്മകമായിട്ടുള്ള സമരവുമായി മുന്നോട്ട് പോവുകയാണ്. ട്രേഡ് യൂണിയൻ സംഘടനകളും സംയുക്തമായി നിന്നുകൊണ്ട് നിരവധിയായ സമരങ്ങൾക്ക് നമ്മുടെ രാജ്യം സാക്ഷിയായിട്ടുണ്ട്. ലോകം തന്നെ ഉറ്റുനോക്കുന്നതായിട്ട് ലോകം തന്നെ നോക്കിക്കണ്ടതായിട്ടുള്ള കോടിക്കണക്കിന് തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് അന്ന് നമ്മുടെ രാജ്യത്ത് നടന്ന നിരവധിയായ സമരങ്ങൾ, ദിവസങ്ങൾ നീണ്ടു നിന്ന സമരങ്ങൾ രാജ്യത്തെ NDA ഗവൺമെൻറ്റ്, പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെ ഭീഷണിയിൽ രാജ്യം മുഴുവൻ കോവിഡുമായി ബന്ധപ്പെട്ട് ലോകം മുഴുവൻ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ ആ വിറങ്ങലിപ്പിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളെ സഹായിക്കുന്നതിന് പകരം അതുപയോഗിച്ചുകൊണ്ട് ആ അവസരം ഉപയോഗിച്ചുകൊണ്ട് തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള നിയമങ്ങളുമായി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 8 മണിക്കൂർ ജോലി എന്നുള്ളത് ലോകം മുഴുവൻ അംഗീകരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് 8 മണിക്കൂർ തൊഴിലാളികൾ ജോലി ചെയ്യുന്നതിന് പോലും അവർക്കൊന്ന് കൊണ്ട് 12 മണിക്കൂർ ജോലി ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നടക്കുന്നത്. അതുപോലെ തന്നെ തൊഴിലാളികൾക്ക് ന്യായമായി ലഭിക്കേണ്ട അവരുടെ കൂലിയെ സംബന്ധിച്ച് ആ കൂലി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായ നിയമങ്ങളുമായി മുന്നോട്ട് പോകുന്നു. 4 ലേബർ കോഡുകൾ രൂപീകരിച്ചുകൊണ്ട്, നിയമിച്ചുകൊണ്ട്, നിർമ്മിച്ചുകൊണ്ട് അതിൻ്റെ ഭാഗമായി തൊഴിലാളികളുടെ അവകാശങ്ങൾ കവർന്നെടുക്കാൻ സന്ദർഭത്തിലാണ് തൊഴിലാളികളെ ആകെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ ഇത്തരം സമരങ്ങളുമായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് രാജ്യത്തെ സംയുക്ത സമരസമിതി തയ്യാറായിട്ടുള്ളത്. ഈ സമരം കൂടുതൽ ദിവസങ്ങൾ കഴിയുമ്പോൾ കൂടുതൽ വ്യാപിപ്പിക്കുക എന്ന നിലപാട് സ്വീകരിക്കാനാണ് ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ പരിമിതികൾ വെച്ചുകൊണ്ട് പ്രതീകാത്മകമായിട്ട് യൂണിയൻ്റെ നേതാക്കന്മാർ മാത്രം പങ്കെടുത്തുകൊണ്ട് നടത്തിയ ഈ സമരം, ഈ സമരത്തിന് ഏറ്റവും ന്യായമായിട്ടുള്ള ഈ തൊഴിലാളി സമരത്തിന് കൂടുതൽ ജനങ്ങളുടെ പിന്തുണ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. INTUC താലൂക്ക് പ്രസിഡന്റ് NR ജോഷി, CITU ഏരിയ സെക്രട്ടറി K വത്സലകുമാർ, CITU ഏരിയ പ്രസിഡന്റ് E ഷാജഹാൻ, JTUC സംഘടനാ നേതാവ് വല്ലൂർ രാജീവ്, AITUC മണ്ഡലം സെക്രട്ടറി TM ഉദയകുമാർ, പുതിയകാവ് CK ഗോപി, തട്ടത്തുമല സുനിൽകുമാർ തുടങ്ങിയ തൊഴിലാളി സംഘടനാ നേതാക്കൾ സംസാരിച്ചു. MMedia, Kilimanjaro.